ഹലോ, കശ്യപ ആയുർവേദയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഫിസ്റ്റുലയെ കുറിച്ചാണ്. ഫിസ്റ്റുലയും അതിന്റെ ആയുർവേദ ചികിത്സയെയും കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ വിഷയം തന്നെ നമ്മൾ നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഫിസ്റ്റുലയെ കുറിച്ചും അതിന്റെ ആയുർവേദത്തിൽ ചെയ്യുന്ന ക്ഷാരസൂത്ര ചികിത്സയെക്കുറിച്ചുമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ആ വിഷയത്തിൽ തന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ, കമന്റായിട്ടും നേരിട്ടും ഒക്കെ ചോദിച്ചിട്ടുള്ള സംശയങ്ങളും അതിന്റെ ഉത്തരവും ചേർത്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പൊ എന്താണ് ഫിസ്റ്റുലയെന്നും ഫിസ്റ്റുലയ്ക്ക് ചെയ്യുന്ന ആയുർവേദത്തിലെ ക്ഷാരസൂത്ര ചികിത്സ എന്താണെന്നും അതിനുള്ള മേന്മ എന്താണ്, അത് ഓപ്പറേഷനുമായിട്ട് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതിലെ കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലുള്ളത്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫിസ്റ്റുലയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഫിസ്റ്റുല എന്ന് ആദ്യം നമുക്ക് നോക്കാം. ഫിസ്റ്റുല എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ ട്രാക്കിന് പറയുന്ന പേരാണ് ഫിസ്റ്റുല. അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നോർമൽ അല്ലാത്ത രീതിയിൽ, അസ്വാഭാവികമായ രീതിയിൽ ഒരു ട്രാക്ക് ഉണ്ടാവുക. ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു ദ്വാരം പോലെ അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലെ ഒരു കണക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ, രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ സാധാരണ നോർമൽ ആയിട്ട് ഉണ്ടാകാത്ത രീതിയിൽ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായി വരുന്നതിൽ അതിനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അതിന് സൈനസ് എന്നും പേര് പറയും. ഓക്കെ, സൈനസ്. അപ്പൊ ഫിസ്റ്റുല എന്ന് പറഞ്ഞത് സൈനസ് ആണ്. അതായത് ഒരു ട്രാക്ക്, ഉദാഹരണത്തിന് നമ്മുടെ ഏതെങ്കിലും ഒരു ശരീരഭാഗം, ഒരു കുടലിന്റെ ഒരു ഭാഗത്തുനിന്ന് ശരീരത്തിന് പുറത്തേക്ക് ഒരു ട്യൂബ് പോലെ ഒരു കണക്ഷൻ ഉണ്ടാവുക, അതാണ് ഫിസ്റ്റുല. ഇനി ഏനൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഏനൽ ഭാഗത്ത്, അതായത് മലദ്വാര ഭാഗത്ത് അല്ലെങ്കിൽ മലാശയവുമായോ മലദ്വാരവുമായോ ബന്ധപ്പെട്ട് ഒരു കണക്ഷൻ ഉണ്ടാകുന്നതിനാണ് ഏനൽ ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഈ ഏനൽ ഫിസ്റ്റുല സാധാരണഗതിയിൽ അത് പുറത്തേക്കാണ് കണക്ഷൻ വരിക. പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പുറത്തേക്ക്, അതായത് മലദ്വാരത്തിന് പുറത്തേക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിന്റെ ഒരു ട്യൂബ് പോലെ ട്യൂബിന് രണ്ടറ്റങ്ങൾ ഉണ്ടാവും. ആ രണ്ടറ്റത്തിന്റെ അകത്തെ അറ്റം, ഉള്ളിലുള്ള അറ്റം എന്ന് പറയുന്നത് മലദ്വാരത്തിലോ അല്ലെങ്കിൽ മലദ്വാരത്തിനുള്ളിലോ മലാശയത്തിലോ എവിടെയെങ്കിലും ആയിരിക്കും കണക്ട് ആവുക. അതിന്റെ അടുത്ത അറ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ, പുറമേ സ്കിന്നിൽ മലദ്വാരത്തിന് ചുറ്റും എവിടെയെങ്കിലുമോ അല്ലെങ്കിൽ മലദ്വാരത്തിനും മുകളിലായിട്ട് കുറച്ച് മാറിയിട്ട് എവിടെയെങ്കിലും ആയിരിക്കും. ബട്ടക്സിന്റെ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഓപ്പൺ ആവും. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു രണ്ടറ്റമുള്ള ഒരു ട്യൂബായിട്ടാണ് ഈ ഫിസ്റ്റുല സാധാരണഗതിയിൽ കാണപ്പെടുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഫിസ്റ്റുല ഉണ്ടാകുന്നത് നോക്കാം. ഈ ഫിസ്റ്റുല ഉണ്ടാകുന്നത് ഒരു ആക്സിസ് ആയിട്ടാണ് ആദ്യം വരുന്നത്. എന്റെ ഒരു വീഡിയോ ഉണ്ട്, മലദ്വാര ഭാഗത്തെ കുരു അല്ലെങ്കിൽ പരു എന്ന് പറയുന്ന എനറിട്ടൽ ആക്സിസിനെ കുറിച്ച് വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആക്സിസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളത് കിട്ടും. അപ്പൊ ആദ്യം ആക്സിസ് ഉണ്ടാവുകയാണ് ചെയ്യുക. ആക്സിസ് എന്ന് പറഞ്ഞാൽ പഴുപ്പ് നിറഞ്ഞൊരു ക്യാവിറ്റി, നമ്മൾ സാധാരണ പറയില്ലേ ഒരു കുരു വന്നു പൊട്ടി പുറത്തുപോയി എന്ന് പറയും, അതാണ് പഴുപ്പ് പുറത്തുപോയി എന്ന് പറയും. അതാണ് ആക്സിസ് എന്ന് പറയുന്നത്, പഴുപ്പ് നിറഞ്ഞൊരു ക്യാവിറ്റി അല്ലെങ്കിൽ ഒരു കുരു വരികയാണ് ചെയ്യുക. ഇത് മലദ്വാരത്തിന്റെ വശങ്ങളിൽ എവിടെയെങ്കിലും വരും. മലദ്വാരത്തിന്റെ ഭാഗത്തുള്ള ഏനൽ ഗ്ലാൻഡ്സ് എന്നുള്ള മലദ്വാര ഭാഗത്തെ ഗ്രന്ഥികൾ, നോർമൽ ആയിട്ട് മലദ്വാരത്തിന് ലൂബ്രിക്കേഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടി വരുന്ന ഗ്രന്ഥികളാണ്. ഈ ഗ്രന്ഥികൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോഴാണ് സാധാരണഗതിയിൽ ആക്സിസ് ഉണ്ടാകുന്നത്. ഈ ആക്സിസ് ഉണ്ടായി കഴിഞ്ഞാൽ ആക്സിസ് വന്ന് പഴുപ്പ് നിറഞ്ഞ് ക്യാവിറ്റി അങ്ങനെ വിങ്ങി നിൽക്കും, അത് പെട്ടെന്ന് പൊട്ടും. അത് പൊട്ടി പഴുപ്പ് പോകും. പഴുപ്പ് പോയി ചിലപ്പോൾ ചില ആൾക്കാർ ഡോക്ടറെ കാണും, ചിലർ ഡോക്ടറെ കാണില്ല. ഡോക്ടർമാരെ കാണുവാണെങ്കിൽ ചിലപ്പോൾ അവരത് കീറി പുറത്തു കളയും. ഡോക്ടർമാരെ കാണാതെ ചിലപ്പോൾ പഴുപ്പ് പൊട്ടി പുറത്തു പോവുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഹീലാവും. വീണ്ടും അനുകൂല സാഹചര്യം വരുമ്പോൾ പഴുപ്പ് റിക്കറൻസ് വരും, വീണ്ടും പഴുപ്പ് വരും, വീണ്ടും അവിടെ വിങ്ങും, വീർത്തു വരും, പൊട്ടി പുറത്തു പോകും. അപ്പൊ ഈ ഒരു അവസ്ഥ ഇങ്ങനെ കുറെ കാലം കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ അവിടെ പഴുപ്പ് പൊട്ടിപ്പോയ ഭാഗവും ഈ പറയുന്ന ഗ്ലാൻഡും പിന്നെ മലദ്വാര ഭാഗത്തേക്ക് ഒരു അബ്നോർമൽ ട്രാക്ക് ഡെവലപ്പ് ആവും. അബ്നോർമൽ ആയിട്ട് ഒരു ട്യൂബ് പോലെ ഡെവലപ്പ് ആവുകയും ആ ട്യൂബിന് ചുറ്റും വളരെ കട്ടി പിടിച്ച ടിഷ്യൂസ് ഉണ്ടായി വരികയും ചെയ്യും. ഇങ്ങനെ കട്ടി പിടിച്ച ടിഷ്യൂസ് ഉണ്ടായി വരികയും ചെയ്യുന്ന ഒരു ആ ഒരു ട്യൂബ് പോലെ ആ ഭാഗമായി രൂപപ്പെട്ടു വരുന്നതിനെയാണ് നമ്മൾ ഫിസ്റ്റുല ഉണ്ടാവുക എന്ന് പറയുന്നത്. ഈ ഫിസ്റ്റുല ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഷ്യൻസിനുണ്ടാകുന്ന ലക്ഷണം നേരത്തെ പറഞ്ഞപോലെ എപ്പോഴെങ്കിലും ഒരു വേദന വരിക, ഒരു കുരു വരിക, പൊട്ടുക, പുറത്തു പോവുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് എങ്ങനെയാണ്, ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ ഫിസ്റ്റുല ആയി കഴിഞ്ഞാൽ അത് എപ്പോഴും പഴുപ്പിങ്ങനെ വന്നോണ്ടേയിരിക്കും. അതിൽ നിന്ന് പഴുപ്പിങ്ങനെ ഒരു ചെറിയ കുരു പോലെ മലദ്വാര ഭാഗത്തിന് തൊട്ട് സൈഡിലായിട്ട് കുറച്ച് മലദ്വാരത്തിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി ഒരു സൈഡിലായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ മുമ്പിലോ ബാക്കിലോ ആയിട്ടോ ഒരു ഒരു ചെറിയൊരു ഒരു ഉണലു പോലെ അല്ലെങ്കിൽ ചെറിയൊരു ഞൊണലു പോലെ ഒരു ഭാഗം ഉണ്ടാവുകയും വരികയും അവിടെ നിന്ന് ഇങ്ങനെ പഴുപ്പ് വന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് കുറച്ചു കാലം പഴുപ്പ് വരും, എന്നിട്ട് അത് ഉണങ്ങും. പിന്നെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് വീണ്ടും പഴുപ്പ് വരും, വീണ്ടും കുറച്ച് പഴുപ്പ് പോയി കഴിയുമ്പോൾ ഉണങ്ങും. അങ്ങനെയായിരിക്കും. ചില ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കില്ല, കുരു വരിക, കുരു വന്ന് പൊട്ടി വിങ്ങി വേദനയൊക്കെ വന്ന്
പഴുപ്പ് പോകുക എന്നുള്ളതായിരിക്കും. ചിലർക്ക് പെയിൻ ഒന്നും ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണ് പല രീതിയിലുള്ള പ്രസന്റേഷൻ ആണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല പ്രസന്റേഷൻ. സാധാരണ പഴുപ്പ് പൊട്ടി പോവുക എന്നുള്ളത് ഒരു കോമൺ പ്രസന്റേഷൻ ആണ്. പഴുപ്പ് പൊട്ടി പോകുമ്പോൾ വേദന ഉണ്ടാകുമോ ഇല്ലയോ, കുരു വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അതിന്റെ ആൾക്കാർക്കനുസരിച്ച് വ്യത്യാസം വരാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു ഒരു ചെറിയൊരു തടിപ്പ് ഉണ്ടാവുകയും ആ തടിപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉള്ളിലേക്ക് ഒരു ട്രാക്ക് ഉണ്ടാവുകയും ചെയ്യും. ആ ഉള്ളിലേക്ക് നമ്മളൊരു കമ്പി പോലത്തെ പ്രോബ് വെച്ച് നമ്മളൊന്ന് ഒന്ന് ഉള്ളിലേക്ക് കടത്തി നോക്കുകയാണെങ്കിൽ ആ ട്രാക്ക് നേരെ മലദ്വാരത്തിന് ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ഓപ്പൺ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ, അല്ല ചില ആൾക്കാർക്കാണെങ്കിൽ അതൊരു നരമ്പ് പോലെ നമുക്ക് പുറമേ തന്നെ തടിപ്പുകൾ കാണാൻ പറ്റും. പേഷ്യൻസ് പറയാറുണ്ട് തപ്പി നോക്കുമ്പോൾ അവിടെ, അല്ലെങ്കിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ഞരമ്പ് പോലെ നമുക്ക് അതിങ്ങനെ പാൽപേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ചില പേഷ്യൻസ് പറയാറുണ്ട്. ചിലർക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല, തടിപ്പൊന്നും ഉണ്ടാകാറില്ല. അപ്പോ ഈ ഇതിന്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഒരു അബ്നോർമൽ ട്രാക്ക് ആയതുകൊണ്ട് തന്നെ ഇത് അവിടെ അങ്ങനെ കിടക്കുമെന്നുള്ളതാണ്. ഇത് മരുന്നിൽ മാറില്ല. പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഫിസ്റ്റുല മരുന്നിൽ മാറുമോ. ഫിസ്റ്റുല മരുന്നിൽ മാറില്ല. എന്തുകൊണ്ടാണ് ഫിസ്റ്റുല മരുന്നിൽ മാറാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫിസ്റ്റുലയ്ക്ക് മരുന്ന് കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആ പഴുപ്പില്ലാത്തൊരവസ്ഥ കുറെ കാലം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ്. അത് അലോപ്പതിയിലായാലും ആയുർവേദത്തിലായാലും എങ്ങനെയായാലും മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ പഴുപ്പുള്ള ഒരു സ്റ്റേജ്, ആ ഇൻഫ്ലമേഷൻ ഒക്കെ ഉള്ള നീർക്കെട്ടൊക്കെ ഉള്ള ഒരു സ്റ്റേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആ സ്റ്റേജ് ഇല്ലാതെയാക്കി നമുക്ക് പഴുപ്പില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ പേഷ്യന്റ് ഇപ്പൊ തൽക്കാലം ഫിസ്റ്റിലേക്ക് വേറെ ട്രീറ്റ്മെന്റോ സർജറി ഒന്നും ചെയ്യണ്ട എന്നുള്ള ആൾക്കാർക്ക് ഇപ്പൊ കുറച്ചു കാലത്തേക്ക് ഫിസ്റ്റിലേക്ക് സർജറി ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കുറച്ച് കാലത്തേക്ക് പ്രൊലോങ് ചെയ്ത് പോകാൻ, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ചില ആൾക്കാർക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ ഇപ്പൊ ലീവ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സ്റ്റേജാണ് നിങ്ങൾക്കെങ്കിൽ ഇപ്പൊ ഒരു 2 മാസത്തേക്കോ 3 മാസത്തേക്കോ ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്ത് എന്താണ് ട്രീറ്റ്മെന്റ് അവോയ്ഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കുറച്ചു കാലം മരുന്ന് കഴിക്കാവുന്നതാണ്. അങ്ങനെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പഴുപ്പൊക്കെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ഇതിന്റെ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ഒരിക്കലും മരുന്ന് കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ്. തൽക്കാലം പഴുപ്പില്ലാതാക്കാൻ മാത്രമേ സാധിക്കൂ. അത് നിങ്ങൾ ഇനി ഒറ്റമൂലി കഴിക്കാൻ പോയാലും മറ്റെന്ത് ട്രീറ്റ്മെന്റിന് പോയാലും ഫിസ്തുലയ്ക്ക് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസത്തിൽ എന്നുള്ള രീതിയിൽ മരുന്ന് കൊടുക്കാൻ മാത്രമേ അതിന് മരുന്ന് കൊണ്ട് സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണ് സാധിക്കില്ല എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കട്ടി പിടിച്ച ടിഷ്യൂസ് ചേർന്ന് കൊണ്ടിട്ട് കട്ടി പിടിച്ച ഒരു ഒരു ട്യൂബാണ് ഈ ഫിസ്തുല എന്ന് പറയുന്നത്. ആ ട്യൂബ് അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഫിസ്തുല ഇങ്ങനെ റിക്കർ ആയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ പഴുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ശരിയായ ചികിത്സ എന്ന് പറയുന്നത് ആ ട്യൂബിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അത് ഒന്നുകിൽ അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാം. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്യൂബ് മൊത്തത്തിൽ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് ആ ട്യൂബിനെ എടുത്ത് മാറ്റാം. എടുത്ത് മാറ്റി കഴിയുമ്പോൾ പിന്നെ രണ്ടാമത് വരുന്ന കോശങ്ങൾ നല്ല കോശങ്ങളായിരിക്കും. അത് നികന്നു വരും, അതിങ്ങനെ നികന്ന് നികന്ന് വന്നിട്ട് കംപ്ലീറ്റ് ആകുക എന്നുള്ളതാണ് ഓപ്പറേഷൻ ചെയ്യുമ്പോഴുള്ള അവസ്ഥ. ഓപ്പറേഷൻ ചെയ്യുന്നത് അലോപ്പതിയിൽ ഫിസ്റ്റുലെക്ടമി എന്നാണ് ഓപ്പറേഷനെ പറയുന്ന പേര്. പല പേഷ്യൻസും പറയാറുണ്ട് ഓപ്പറേഷൻ ചെയ്തു എന്ന് എന്റെ അടുത്ത് പറയാറുണ്ട്. പക്ഷെ അത് ഓപ്പറേഷൻ ആയിരിക്കില്ല, അത് ജസ്റ്റ് പഴുപ്പ് കീറി കളഞ്ഞത് മാത്രം. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പഴുപ്പ് വരുമ്പോൾ കീറി കളയുന്നത് ഓപ്പറേഷൻ തന്നെയാണ്. പക്ഷെ ആ ഓപ്പറേഷനെ കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. ഫിസ്റ്റുലയ്ക്ക് ചെയ്യുന്ന ഫിസ്റ്റുലെക്ടമി എന്ന് പറയുന്ന ആ ട്യൂബ് എടുത്തു മാറ്റുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതിനെ കുറിച്ചാണ് പറയുന്നത്. പഴുപ്പ് കീറി കളയുന്നത് ഓക്കെ, അത് ശരിയാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ എവിടെയാണെങ്കിലും ഇപ്പൊ പുറത്ത് എവിടെയെങ്കിലും ഒരു പഴുപ്പ് വന്നു കഴിഞ്ഞാൽ ആ പഴുപ്പ് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ഇട്ട് അതിൽ നിന്ന് പഴുപ്പ് ഡ്രെയിൻ ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ചെയ്യാറുള്ളതാണ്. അത് മലദ്വാര ഭാഗത്ത് ആ കുരു പോലെ ആക്സസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവും. ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ, സർജനെ കണ്ടു കഴിഞ്ഞാൽ സർജനെ അത് ചെയ്യും. അപ്പൊ അതിനെ കുറിച്ചല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. ഫിസ്റ്റുലെക്ടമി, ഫിസ്റ്റുലെക്ടമി ആണ് അലോപ്പതിയിൽ സാധാരണ ചെയ്യപ്പെടുന്ന ഒരു സർജറി എന്ന് പറയുന്നത്. അതിന് പല മോഡിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്, പല രീതിയിൽ ഇതിന്റെ സർജറികൾ അലോപ്പതിയിൽ ചെയ്യുന്നുണ്ട്. ഞാനത് പറയാൻ, ഞാനൊരു ഓതന്റിക് പേഴ്സൺ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കടക്കുന്നില്ല. ആയുർവേദത്തിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളെ കുറിച്ച് പറയാം. ആയുർവേദത്തിൽ ചെയ്യുന്നത് ക്ഷാരസൂത്ര എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ആയുർവേദത്തിലെ ക്ഷാരസൂത്ര ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ക്ഷാരസൂത്ര എന്ന് പറയുന്ന ഒരു മെഡിക്കേറ്റഡ് ത്രെഡാണ്, ഒരു മരുന്നുള്ള ഒരു ത്രെഡിനാണ് ക്ഷാരസൂത്രം എന്ന പേര് പറയുന്നത്. ക്ഷാരം എന്ന് വെച്ചാൽ ആൽക്കലി സ്വഭാവമുള്ള മരുന്ന് എന്നർത്ഥം. സൂത്രം എന്ന ത്രെഡ് എന്നാണ് അർത്ഥം. ഒരു സർജിക്കൽ ത്രെഡിനകത്ത് ആൽക്കലി സ്വഭാവമുള്ള മരുന്നുകൾ പല പ്രാവശ്യം അപ്ലൈ ചെയ്ത് ഒരു പ്രത്യേക രീതിയിൽ അപ്ലൈ ചെയ്ത് ഒരു 21 ദിവസത്തെ പ്രോസസ്സിലൂടെയാണ് ആ മരുന്ന്, ആ ത്രെഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ത്രെഡ് നമ്മൾ ഈ വിസ്തുലയുടെ ദ്വാരത്തിനുള്ളിലേക്ക്, ട്യൂബിനുള്ളിലേക്ക് കടത്തി പുറത്തേക്ക് എടുത്ത് കെട്ടിയിടുവാണ് ചെയ്യുക. അങ്ങനെ കടത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം, നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ട്യൂബിന് പുറമേ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും, അകമേ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും, തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ദ്വാരത്തിനുള്ളിലേക്ക് നമുക്കൊരു പ്രോബ് എന്ന് പറയുന്ന ഒരു കമ്പി പോലത്തെ ഉപകരണം കൊണ്ട് കടത്തി ഉള്ളിലേക്ക് എടുത്ത് ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുത്ത് കെട്ടിയിടുവാണ് ചെയ്യുക. ഇത് ഈ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് ചെയ്യുന്നതിന് പ്രൈമറി ത്രെഡിംഗ് എന്ന് പറയും. ഈ പ്രൈമറി ത്രെഡിംഗ് നമുക്ക് വേണമെങ്കിൽ ക്ഷാരസൂത്രമോ ക്ഷാരം ഇല്ലാത്ത പ്ലെയിൻ ത്രെഡോ ഒക്കെ അക്കോർഡിംഗ് ടു വിവിധ കണ്ടീഷൻസ് അനുസരിച്ച് ഉപയോഗിക്കാം. ക്ഷാരസൂത്രം ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരാഴ്ചത്തേക്ക് പിന്നെ പേഷ്യന്റ് ക്ലിനിക്കിലേക്ക് വരണ്ട. അപ്പോൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. എന്റെ ക്ലിനിക്കിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് ഞാൻ പറയുന്നത്. അഡ്മിഷൻ ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റ് ആണ്. പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് ചെയ്ത് ക്ലിനിക്കിലേക്ക് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് വീട്ടിലേക്ക് പോവാം. അപ്പോൾ തന്നെ വീട്ടിലേക്ക് പോവാം.
അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ പേഷ്യന്റ് വീണ്ടും തിരിച്ച് ക്ലിനിക്കിലേക്ക് വരികയും കഴിഞ്ഞ ആഴ്ച ഇട്ട ത്രെഡ് മാറ്റി വേറെ ത്രെഡ് ഇടുകയും ചെയ്യും. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ഇട്ട ത്രെഡ് മാറ്റി വേറെ ത്രെഡ് ഇടുക, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. ഈ ത്രെഡ് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും പേഷ്യന്റ് വീട്ടിലേക്ക് പോവാം, വീണ്ടും അടുത്ത ആഴ്ച വന്ന് ത്രെഡ് മാറ്റി വേറെ ത്രെഡ് ഇടുക. അപ്പൊ ഈ ത്രെഡ് ഇടുമ്പോൾ എത്ര നാൾ ഇടണമെന്നൊരു ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. എത്ര നാൾ ത്രെഡ് ഇടണമെന്നുള്ളത് ആ ട്രാക്കിന്റെ നീളം അനുസരിച്ചിട്ടാണ്. എത്രത്തോളം നീളം നമ്മുടെ ട്രാക്കിനുണ്ടോ അത്രയും നാൾ എടുക്കും. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ സാധാരണ ഒരു സെന്റിമീറ്റർ ഒക്കെ സാധാരണ കട്ടാവുമെന്നാണ് ആവറേജ് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ വരാറില്ല, പക്ഷേ ഒരു സെന്റിമീറ്റർ കട്ടാവുന്നു വിചാരിക്കുകയാണെങ്കിൽ 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ഫിസ്റ്റുലയാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 ആഴ്ചയോളം സമയം എടുക്കും. അതാണ് അതിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. എപ്പോഴും എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല കേട്ടോ. നമ്മളെ ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്മുടെ ആ ഭാഗത്തിന്റെ ശരീരത്തിന്റെ സ്വഭാവം അനുസരിച്ചും ശരീര പ്രകൃതി അനുസരിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡുകൾ അനുസരിച്ചും ഒക്കെ മാറ്റം വരാറുണ്ട്. ത്രെഡുകൾ നമ്മൾ കെട്ടുന്ന രീതി, കെട്ടുന്ന ടൈറ്റ്നെസ് ഒക്കെ അനുസരിച്ച് ഈ സാധനങ്ങൾ വ്യത്യാസം വരാറുണ്ട്. ഇതിന്റെ കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം വരാറുണ്ട്. കട്ടിംഗ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഇത് കട്ടായിട്ടാണ് വരുന്നത്. ത്രെഡ് ഇട്ട് കഴിയുമ്പോൾ അകത്തു നിന്നും ഉള്ളിലേക്ക് കട്ടായിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇട്ട ത്രെഡിന്റെ അത്രയും വേണ്ട അടുത്ത ആഴ്ച ഇടാൻ. ഇപ്പൊ ഇന്ന് പോലെ ത്രെഡ് ഇട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ട്രാക്ക് ചെറുതായിട്ടൊന്ന് കട്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ 1 സെന്റിമീറ്ററോളം ചിലപ്പോൾ കട്ടായിട്ടുണ്ടാവും. അപ്പോൾ രണ്ട് സൈഡിലും മുറിവുണ്ടാവും. അകത്തെ ഉള്ളിലത്തെ ഓപ്പണിംഗിൽ നിന്നും ചെറിയൊരു കുറച്ചിങ്ങോട്ട് കട്ടായിട്ടുണ്ടാവും, പുറമേയുള്ള ഓപ്പണിംഗിൽ നിന്ന് കുറച്ച് അങ്ങോട്ടും കട്ടായിട്ടുണ്ടാവും. അപ്പോൾ അന്ന് ഇട്ട ട്രാക്കിന്റെ അത്രയും നീളമുള്ള അന്ന് ഇട്ട നൂലിന്റെ അത്രയും നീളമുള്ള നൂലല്ല ഇന്നിടുക, കുറച്ച് ചെറിയ നൂലിടും, ട്രാക്ക് വീണ്ടും കെട്ടും. അടുത്ത ആഴ്ച വരുമ്പോൾ വീണ്ടും ട്രാക്ക് കുറച്ച് ചെറുതായിട്ടുണ്ടാവും, വീണ്ടും നമ്മൾ ത്രെഡ് ചേഞ്ച് ചെയ്തിടും. അങ്ങനെ ട്രാക്ക് ചെറുതായി 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 വന്ന് ഈ ഇട്ട നൂല് ഫോളോ ഓഫ് ചെയ്ത് പോകുക, വീണ്ടു പോകുന്നവരെയാണ് നമ്മൾ ത്രെഡ് ചേഞ്ച് ചെയ്യുക. അപ്പൊ എത്ര നാൾ ഇടണം എന്നുള്ളത് എത്ര നീളമുണ്ട് എന്നുള്ളത്, ഇപ്പോൾ 10 സെന്റിമീറ്റർ നീളമുള്ള ട്രാക്ക് ആണെങ്കിൽ നമുക്കൊരു 10 ആഴ്ച 12 ആഴ്ച ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഇനി അതല്ല 2 സെന്റിമീറ്റർ നീളമേ ഉള്ളെങ്കിൽ 2 ആഴ്ച മതി. അപ്പൊ എത്രത്തോളം ട്രാക്കിന് നീളമുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് അതാണ്. അപ്പൊ അതാണ് ഫിസ്റ്റുല ക്ഷാരസൂത്ര ചികിത്സ എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടോ എന്നുള്ള അടുത്തൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു മരുന്നുള്ള ഒരു ത്രെഡാണ്, ഒരു മെഡിക്കേറ്റഡ് ത്രെഡ് ആയതുകൊണ്ട് തന്നെ ആ ത്രെഡ് കിടക്കുന്ന സമയത്ത് ഒരു പെയിൻ ഉണ്ട്. അത് പെയിൻ കുറയാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ അവലംബിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. പെയിൻ കുറയാനുള്ള ജീവിതശൈലിയായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുക, അങ്ങനെയുള്ള സിറ്റ്സ് ബാത്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കൂടെ മരുന്നുകളും ഒക്കെ കഴിച്ചുകൊണ്ട് വേദന കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. എങ്കിലും ചെറിയൊരു ഒരു പെയിൻ ഇതിന് ത്രൂ ഔട്ട് ഉണ്ടാകും. ഈ അതാണ് അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റൈൽ, ഒരു രീതി എന്ന് പറയുന്നത്. ചെയ്യുന്ന സമയത്ത് പൊതുവെ വലിയ പെയിൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് എരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പേഷ്യന്റിന് അധികം ഇരിക്കാൻ സാധിക്കില്ല. ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് ലീവ് എടുത്ത് റെസ്റ്റ് വേണ്ടി വരും. അല്ലാതെ ഇരിക്കാതെ പ്രത്യേകിച്ച് ചെയ്യുന്നവർക്ക്, നിങ്ങളൊരു പെയിന്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് ജോലിയല്ല, നിങ്ങൾ നിന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ ലീവ് എടുക്കണമെന്നില്ല. എന്നാലേ സാർ, നിങ്ങൾ ഇരുന്ന് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾക്ക് ലീവ് എടുക്കേണ്ടി വരും ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ നമ്മൾ ഇരിക്കാൻ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. പേഷ്യന്റിന് കിടക്കാം, നടക്കാം ഒക്കെ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒട്ടും ഇരിക്കാൻ പാടില്ല എന്നില്ല കേട്ടോ. അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. കുറെ ഇരുന്ന് ജോലി ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കുറെ സമയം ഇരിക്കണമല്ലോ, ആ ഒരു ഇരിപ്പാണ് നമ്മൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. മാക്സിമം നടക്കുക, മൊബിൽ ഏറ്റവും നന്നായി നടക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഏറ്റവും നന്നായിട്ട് നടക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ്, നടന്നു കഴിഞ്ഞാൽ കട്ടിങ് വേഗം കൂടുകയും പെയിൻ കുറയുകയും ഒക്കെയാണ് സാധാരണ ചെയ്യാറ്. ഓക്കെ, അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പഥ്യമുണ്ട്, കുറച്ച് ഡയറ്ററി മോഡിഫിക്കേഷൻസ്, ബവൽ മൂവ്മെന്റ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴുപ്പൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലീനിങ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മൾ ആ ഭാഗം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ സിക്സ് ബാത്ത് ഡെയിലി 2-3 പ്രാവശ്യം ചെയ്യണം. ചൂടുവെള്ളത്തിൽ കഷായത്തിൽ ഇരിക്കുക, കഷായം ഒരു ബേസിൽ ഇട്ടിരിക്കുക, അതാണ് സിക്സ് ബാത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കാനുള്ളത് കൊടുക്കാറുണ്ട്. പിന്നെ അത്യാവശ്യം എന്താണ്, പുറമേയുള്ള യാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കി ഇരിക്കണം എന്നുള്ളത് കൊണ്ടാണ് യാത്രകൾ ഒഴിവാക്കണം എന്ന് പറയുന്നത്. അത്ര യാത്രകളൊക്കെ ഒഴിവാക്കി നമ്മൾ നന്നായി പിന്നെ വീട്ടിനുള്ളിൽ തന്നെ സമാധാനപൂർവ്വം ഇരിക്കുക ട്രീറ്റ്മെന്റിന്റെ സമയത്ത്, അങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. അപ്പം ഇത് കട്ടായി പോയി കഴിഞ്ഞാൽ ത്രെഡ് ഫോളോ ചെയ്ത് പോകും. പിന്നെ ഒരു മുറിവാണ്, ചെറിയ മുറിവുണ്ടാകും. ആ മുറിവ് ഉണങ്ങുന്നത് വരെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്, മരുന്ന് കഴിക്കലൊക്കെ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ആ മുറിവ് ഉണങ്ങുന്നത് വരെ ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, പൂർണ്ണമായും മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് എല്ലാ തരത്തിലുള്ള ജോലികളും പേഷ്യൻസിന് ചെയ്യാവുന്നതാണ്. ഇതാണ് ക്ഷാരസൂത്ര ചികിത്സ എന്ന് പറയുന്നത്. ക്ഷാരസൂത്ര ചികിത്സയുടെ മേന്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ഷാരസൂത്ര ചികിത്സ എന്ന് പറയുന്നത് സൈഡ് എഫക്ട് വളരെ കുറവായൊരു രോഗമാണ്. കുറവാണെന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് സീറോ എന്ന് തന്നെ പറയാം. സീറോ എന്ന് പറയുന്നത് ഒരു എത്തിക്സിന് നിരക്കാത്തതുകൊണ്ടാണ് വളരെ കുറവ് എന്ന് പറയുന്നത്. സീറോയ്ക്ക് അടുത്ത് തന്നെ സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്തൊരു സംഭവമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വളരെ അപൂർവമായി ക്ഷാരസൂത്രത്തിന്റെ
അലർജി ഉണ്ടെങ്കിൽ വളരെ അപൂർവം വളരെ 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 അപൂർവമായിട്ട് അങ്ങനെ ചിലപ്പോൾ വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ ക്ഷാരസൂത്രത്തിന് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളും യഥാർത്ഥത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോ എന്താണ് ഇതിന്റെ പ്രശ്നം? സാധാരണ ഫിസ്റ്റുലയുടെ ട്രീറ്റ്മെന്റിനൊക്കെ നമ്മൾ ഫിസ്റ്റുല മസിലുകൾക്കുള്ളിൽ കൂടി പോകുന്ന ഫിസ്റ്റുലയാണെങ്കിലും, മലദ്വാരഭാഗത്ത് ചുറ്റും മസിലുകൾ ഉണ്ടല്ലോ, ഈ മസിലുകൾക്ക് ഉള്ളിൽ കൂടി പോകുന്ന ഫിസ്റ്റുലയാണെങ്കിൽ ആ മസിൽ കട്ട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ മലം അറിയാതെ പോകുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാം, കാരണം മസിൽ കട്ട് ചെയ്യേണ്ടി വരുമെന്നുള്ളത് കൊണ്ട്. എന്നാൽ അതേസമയം ഫിസ്റ്റുലയാണ് ക്ഷാരസൂത്ര ചികിത്സയാണ് ചെയ്യുന്നതെങ്കിൽ ആ മസിലുകൾ കട്ട് ചെയ്യുന്നത് വളരെ സ്ലോ ആയതുകൊണ്ട് തന്നെ, ക്ഷാരസൂത്ര ചികിത്സയിൽ ക്ഷാരത്തിന്റെ ഗുണം കൊണ്ടാണ് അല്ലെങ്കിൽ ആ ത്രെഡിന്റെ എഫക്ട് കൊണ്ടാണ് ഇത് കട്ടായി വരുന്നത്. അതുകൊണ്ട് തന്നെ സഡൻ ആയിട്ടുള്ള കട്ടിംഗ് ഇല്ല. ഒരു മസിൽ കട്ടാവുന്നതിൽ ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരേ സമയം കട്ടിങ്ങും ഹീലിംഗും നടക്കുന്നു എന്നുള്ളതാണ് ക്ഷാരസൂത്രത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ക്ഷാരസൂത്ര ചികിത്സ ചെയ്യുന്ന സമയത്ത് ഈ മലം അറിയാതെ പോകുന്ന രീതിയിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നില്ല, അഡ്മിഷൻ ആവശ്യമില്ല, ചെലവ് കുറവാണ്, അതുപോലെ വന്ന് ചെയ്തു പോകാം എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഈ സർജറിയേക്കാൾ, ഫിസ്റ്റുലെക്ടമിയേക്കാൾ വളരെ ഒരു മേന്മയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ക്ഷാരസൂത്ര ചികിത്സ എന്ന് പറയാം. ഫിസ്റ്റുലയെയും ആയുർവേദത്തിൽ ഫിസ്റ്റുലയ്ക്ക് ചെയ്യുന്ന ക്ഷാരസൂത്ര ചികിത്സയെക്കുറിച്ചുമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ ധാരാളം വീഡിയോകൾ ഇനിയും കശ്യപ ആയുർവേദ ചാനലിൽ വരുന്നുണ്ട്. പുതിയതായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.